അമ്മോ ആളിന്റെ പെർഫോമൻസ് ആണ് എന്റെ പൊന്നോ ഇവിടെ കിടക്കണ്ടേ ആറ് ഏഴ് എട്ട് മഞ്ഞല്ലേ എന്താണ് എന്താ സംഭവിച്ചു ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടിയുണ്ടാവും ന്യൂ ജനറേഷൻ കല്യാണമാണ് ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ കണ്ടില്ലേ എത്ര ആംഗിളെ ഷൂട്ട് ചെയ്തെന്ന് ആണോ അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ പാചകവും അടിയും പച്ചടി സുര എന്താ നമ്മള് ഈ ചോറൊക്കെ എന്താണ് ഇങ്ങനെ പാക്ക് ചെയ്തെടുത്തോ ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരാളത് വഴി തങ്ങൂലല്ലോ എന്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് രണ്ടെണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു അതെങ്ങനെ കറക്റ്റ് സമയത്ത് അലൈനി നറബാബിന്റെ കൂടെ വന്നോ അല്ലെങ്കിൽ കാണാറ് ഞാൻ ഇനി ജയൻ തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ അവൻ തന്നെ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം പെണ്ണിന്റെ കൊച്ചനായതുകൊണ്ട് ഞാൻ സുധനോട് ഒരു കാര്യം പറയാം എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഇപ്പൊ കൊച്ചിനെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ് പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡ് ആയിരുന്നു സ്വർണ്ണം വേണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളത് തന്നേച്ചാ മതി ഒരു പെങ്കൊച്ചിന്റെ കാര്യമായോണ്ടോ അല്ലാതെ കല്യാണത്തിന് ഒന്ന് കെട്ടുമുടങ്ങിയ പെണ്ണെ വേറെ ആര് കേട്ടാനാ അല്ലേ മോനെ ആ ജോളി ചെയ്ത പോലെ എന്നെ ചെയ് കേണൽ കഞ്ഞി ചേട്ടപ്പന ഐസായിട്ട് ഇവിടെ ചെന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാലോ എടാ മണ്ട രാവിലെ ഒരു വെള്ളം കൂരിയിട്ട് വൈകിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഞാനാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് നമ്മളൊന്നും മനസ്സിലാവല്ലേ അത് ശരി എന്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര തീർപ്പില്ല ഇനി എനിക്ക് സമയമുണ്ടല്ലോ സുമേഷിനെ കൊണ്ട് അഞ്ജുനെ കെട്ടിക്കുന്ന കാര്യം അവരോട് പറയുന്നുണ്ട് എനിക്കതൊരു നല്ല കാര്യമായിട്ടാ തോന്നിയത് പുഷുവായിട്ട് അത്ര മോശമാണെന്നുമല്ല പോരാത്തതിന് പൂത്ത കാശുമുണ്ട് പിന്നെ ആ പെണ്ണും പിള്ളേടെ മുഖം അതങ്ങനെ ഇരിക്കൂ അയാൾ ഇത്തിരി കുണുങ്ങിക്കുണുങ്ങിയൊക്കെ വർത്തമാനം പറയും എനിക്കത് സ്നേഹം കൊണ്ടായിട്ടാ തോന്നിയിട്ടുള്ളത് ചേച്ചി ഒന്ന് ജയൻചേട്ടനോട് പറ ജയൻചേട്ടന് പുള്ളീനെ അത്ര ഇഷ്ടമൊന്നുമല്ലല്ലോ എങ്കിലൊന്ന് പറഞ്ഞു നോക്ക് അഞ്ചു വന്നിരിക്കോ അവിടെയുണ്ട് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല പക്ഷേ എന്തൊക്കെയാ നടന്നത് ആ പിന്നൊരു കാര്യമുണ്ട് അഞ്ജുന് അടുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ പയ്യനില്ലേ അവന്റെ വീട്ടിലേക്ക് അഞ്ജുന്റെ കൂട്ടുകാരെ വിളിച്ചിരുന്നു എവിടെയാ അവന്റെ വീട് അതറിയില്ല പുറത്തെവിടെയോ ആണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അവർക്ക് താല്പര്യമില്ലാന്നാ പറഞ്ഞു ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു ഇന്ന് തന്നെ എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടല്ലെങ്കിൽ പിന്നെ ഇനി കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ജേടൻ റജിനോടൊന്ന് സംസാരിക്കും ഈ അവസ്ഥയിൽ അവന് നമ്മളെ സഹായിക്കാൻ പറ്റും അവരോട് വന്നപ്പോ തൊട്ടേ നമുക്ക് പരിചയമുള്ളതല്ലേ നല്ല വീട്ടുകാരാ നമ്മള് പറഞ്ഞ കേക്കും അവനെന്തോ ജോലി ആവാറായിരിക്കല്ലേ ഇത്രയ്ക്ക് എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാരും ജയനെ കുറ്റം പറയും എനിക്കിത് കേൾക്കാൻ പറ്റില്ല എല്ലാരും കൂടി പറഞ്ഞാൽ ജയൻചേട്ടൻ കേൾക്കുമായിരിക്കും നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാന്നേ ജയ പുരുഷന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് സമ്മതമാ നമുക്കൊന്ന് ആലോചി ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്ക് അഞ്ജുനെ പറഞ്ഞു വിടാൻ പറ്റില്ല പൊട്ടനെ പോലത്തെ ഒരു മോനും എനിക്കറിയാൻ തയ്യേണ്ടത് ആർക്കാ ഇവിടെ അത്യാവശ്യം ഞാൻ അന്നേരം പറഞ്ഞല്ലേ എനിക്കൊരു താല്പര്യം തോന്നിയില്ല ഒരുമാരി മേനകെട്ട സ്വഭാവമാ പുരുഷന്റെ അയാടെ കുണുങ്ങി കുണുങ്ങിയുള്ള നടത്തവും ആ നോട്ടവും ഭാവവും അല്ലേ അതെ ഒരു പ്രശ്നമുണ്ടോ ഒന്ന് സംസാരിക്കണം സാറേ ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ അതൊന്ന് തീർക്കട്ടെ അതെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ ഞാൻ ഇവിടെ നിൽക്കാം എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ നീ ആരാ ഞാൻ ഇവിടുത്തെ അഞ്ജുന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്നാലേ എന്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തം കയറി
ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു, വെളുത്തിട്ട് നല്ല ശ്രദ്ധിച്ചായിരുന്നല്ലേ. നമുക്കൊരു തീരുമാനമൊക്കെ സാർ വാ. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല, അവിടെ ഒരാള് കാണാൻ വന്നു. പഴയ ബന്ധുക്കാരാണോ? ഇനി വേറെ വല്ല ആലോചന കൊണ്ടുപോകണം നടക്കുകയില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി, അതുകൊണ്ടാ അത്യാവശ്യം ഒരാൾ വെയിറ്റ് ചെയ്യണം. ആണോ? ആരാ? അയ്യോ, ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂര്യ കണ്ടില്ലോ കല്യാണത്തിന്? അതെ, സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കെട്ടടിച്ച് ഇറങ്ങി ഓടിക്കൊണ്ട് ആരാന്ന് കണ്ടില്ല. ഞാൻ പറയാം, ആളെ കണ്ടില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ, തൊണ്ടി മുതൽ കെട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരന്റെ. ഇതിന്റെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിയിൽ നിന്ന് തീരുമാനമായല്ലോ. നാണില്ല കളവാ, ചേറ്റവാക്ക് ഇറങ്ങാൻ. തന്റെ കല്യാണം വേണ്ട, ഒരു കോപ്പം വേണ്ട. പിന്നെ പോകരുത്, തന്റെ ചെറുകരോടെ കൊണ്ടുപോയിക്കണം. തന്റെ അല്ലേ മോൻ? അത് വൃത്തിയട്ടോ മനുഷ്യൻ. കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക, തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അയ്യോ ചേട്ടാ, അത് അല്ല, പെട്ടെന്നെടുക്കേണ്ട ഒരു തീരുമാനമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ശാപം കിട്ടിയൊരു പെണ്ണായി എനിക്കെൻ്റെ മോളെ കാണാൻ കഴിയില്ല. ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കുക. അയ്യോ അതല്ല ചേട്ടാ, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ല, അതെനിക്കറിയാം. അവക്കെന്തോ പ്രേമോ മറ്റോ അതൊക്കെ ഈ പ്രായത്തിലുള്ളതാണല്ലോ. അങ്ങനെ ഒരു മോശം കുട്ടിയല്ല അവള്. അയ്യോ ഞാൻ അങ്ങനെയല്ല ചേട്ടാ. അഞ്ജുനോട് പറഞ്ഞപ്പം അവക്ക് സമ്മതമാണ്. നിന്റെ അമ്മയോടും അളിയനോടും ഒക്കെ ഞാൻ സംസാരിച്ചോളൂ. അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ല ചേട്ടാ, പക്ഷെ എനിക്ക് ജോലിയൊക്കെ ആയി വരണേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം, അതൊന്നും സാരമില്ല. നീ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ചേട്ടൻ വാ, നമുക്കൊരു ചായ കുടിക്കാം വാ. അതല്ല റിജി, നിങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ചായ കുടിക്കാം വാ. എടാ റിജി, ചായ കുടിക്കാം, അതിനു മുമ്പ് ചെറിയൊരു. ഇനിയെന്താ ഏട്ടാ? എടാ ഇതുവരെ ഓ പുറത്തല്ലേ? പുറത്താ ചേട്ടാ. സംഭവം സത്യ, എന്തെങ്കിലും ചെയ്യണം, ഇപ്പം ചെയ്ത് തന്നെ ഇപ്പം കിട്ടിയെടുക്കും. റെജിക്കുള്ള പണി ഇതിലുണ്ട്. ശാന്തി, കൂടുതൽ പരിപാടികളൊന്നും വേണ്ട, ചടങ്ങ് മാത്രം മതി. മാംഗല്യം തദ്ദുരാനേനാ മമ ജീവന ഹേതുന. അതെ കിരൺ ചേട്ടൻ, എന്താ ചെയ്യാൻ പോണേ? ഇത്രയൊക്കെ ചെയ്യെങ്കിലേ കിരൺ, ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ? നീ കണ്ടോ?
അതെല്ലാം കെട്ടിമേളം വെച്ചത് കെട്ടിമേള അല്ല നമ്മളിപ്പോ എന്ത് ചെയ്യാനാ അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടേ എടാ അവൻ അവന്റെ പെണ്ണിനെ കട്ടറിയാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ അവന്റെ പെണ്ണ അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രേമാണോ മറ്റേണോ പറഞ്ഞു കഥ പറഞ്ഞല്ലോ കണ്ണ എന്നാ ഇനിയൊരു കഥ തള്ളട്ടുമാ